എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക. കിസാൻ സമ്മാൻ നിധി ആനുകൂല്യവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില സന്തോഷം നൽകുന്ന വാർത്ത അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത്. എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക, വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാനനിധി യോജന എന്ന് പറയുന്നത്. ഈ പദ്ധതി പ്രകാരം വലിയ ആനുകൂല്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. 2000 രൂപ വീതമൊക്കെയാണ് എന്ന് പറയുമ്പോൾ പോലും അതൊരു വലിയ സാമ്പത്തിക സഹായമായിട്ട് തന്നെ ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നുണ്ട്. 2000 രൂപ വീതമുള്ള ഒരു വർഷം 2000 രൂപ വീതമുള്ള 3 ഗഡുക്കളൊക്കെയാണ് ലഭിക്കുന്നത്. ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു തുകയുടെ വിഹിതം തന്നെ ഉയർത്തുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ എക്സിറ്റ് പോളുകൾ, ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നിരിക്കുന്നു. നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തുകയുടെ വർദ്ധനവ് ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് സാധാരണക്കാരുള്ള ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഇത് കൂടാതെ തന്നെ മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട്. ഈ ഒരു തുകയുടെ 17-ാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉടനെ തന്നെ, അതായത് ജൂലൈ, ഈ ഒരു ഇലക്ഷൻ്റെ സമയം കഴിഞ്ഞ് 4-ാം തീയതി ഇലക്ഷൻ്റെ റിസൾട്ട് വരും, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് ഔദ്യോഗികമായിട്ട് തന്നെ ഉണ്ടാകും എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു കിസാൻ സമ്മാനനിധി ആനുകൂല്യത്തിൻ്റെ 17-ാമത്തെ ഗഡുവാണ് ഇനി നമുക്ക് ലഭിക്കേണ്ടത്. ഈ 17-ാമത്തെ ഗഡു തുക ഉടനെ തന്നെ ലഭിക്കുവാനുള്ള ഒരു സാധ്യതയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും ജനപ്രിയ പദ്ധതികളിൽ ഒന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ആനുകൂല്യം ഉടനെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന തുക, എത്ര ശതമാനം തുകയുണ്ടോ ആ മുടങ്ങിക്കിടക്കുന്ന തുക കൂടുതലായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക്, ഒരു പക്ഷേ eKYC ഒക്കെ ചെയ്യാത്തതിൻ്റെ പേരിൽ 3-4 ഗഡുക്കളൊക്കെ മുടങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ഈ ഒരു ആനുകൂല്യം മുടങ്ങിക്കിടക്കുന്ന തുക കൂടി വിതരണം ചെയ്യാനുള്ള നടപടിയും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള നടപടികളും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ 2-3 ഗഡുക്കളായിട്ട് കിട്ടാത്ത ആളുകൾ eKYC ഒക്കെ ചെയ്തില്ല, ഇപ്പോൾ ചെയ്ത eKYC-യും ലാൻഡ് സീഡിങ്ങും ഒക്കെ പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്ക് അതൊരു വലിയ ഒരു ആശ്വാസമാകും. ഒരു പക്ഷേ 6000മോ 8000മോ 4000മോ ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു തുക ലഭിക്കുക. അതുപോലെ തന്നെ ഈ ഒരു കിസാൻ സമ്മാനനിധി ആനുകൂല്യത്തിൻ്റെ തുക വർദ്ധിപ്പിക്കുമ്പോൾ അത് 2500 രൂപ വീതമോ ഒരു പക്ഷേ 10000 രൂപ വരെയൊക്കെ ആക്കുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 2500 രൂപ വീതമുള്ള 4 ഗഡുക്കളൊക്കെ കിട്ടുവാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിലനിൽക്കുന്നത്. വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.